തന്ന വളരെ ഹൃദയ നല്ല ഹൃദ്യമായൊരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഇഷ്ടമാണോ ഉറക്കെ പറ പുറകെയുള്ളവർ മിണ്ടല്ലോ ഉറക്കെ പറഞ്ഞ സ്വീകരിക്കാൻ ഇഷ്ടമാണോ ആ വിഷയം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം അതിൻ്റെ പേരാണ് നിത്യനരകം ഈ നിത്യനരകത്തെക്കുറിച്ച് അച്ഛൻ ചിന്തിക്കാൻ അച്ഛന് കാരണമുണ്ട് ഞാൻ എൻ്റെ അനുസരിച്ച് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് ദൈവം സ്നേഹമാണ് ദൈവം നല്ല സ്നേഹമായതുകൊണ്ട് സ്നേഹമുള്ള ദൈവം നമ്മളെ അങ്ങനെ നിത്യ നരകത്തിലേക്കൊന്നും തള്ളിക്കളയുകയില്ല ഇതുതന്നെയായിരുന്നു ഫിലോസഫിയും തിയോളജി എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള അടിസ്ഥാനപരമായ ബോധ്യം അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള പുതിയ പുതിയ തിയോളജി പ്രസംഗിക്കുന്ന ചില വേദികളിൽ നിന്ന് കോൺഫറൻസുകളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചു അത് പതിനെട്ടാം നൂറ്റാണ്ടിലൊരു സങ്കല്പമാണ് നരകം എന്നുള്ളത് ശരിക്കും ഇപ്പോഴത്തെ സ്ഥിതിയിൽ നരകമുണ്ടെന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റുകയില്ല എന്ന് ചില ആളുകൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് പഠിപ്പുള്ള തിയോളജിയൻസ് ആണ് പറയുന്നത് വെറുതെ സാധാരണ ആളുകളൊന്നുമല്ല തിയോളജിയൻസ് ആണ് പറഞ്ഞത് നമ്മൾ സാധാരണ നാട്ടിൻപുറത്തെ അമ്മമാർ നാട്ടിപ്പുറത്തെ അപ്പച്ചന്മാർ ഈ ശരിക്കുമുള്ള അപ്പച്ചന്മാർ അമ്മച്ചമാരെല്ലാം നരകമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലാത്തവരാണ് പക്ഷേ ഞാൻ ചില കോൺഫറൻസുകൾ സെമിനാറുകൾ കേട്ടപ്പോൾ പറഞ്ഞു അതങ്ങനെയൊക്കെ ഉണ്ടോ അതുണ്ടാകുമായിരിക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അതെനിക്ക് മനസ്സിലായി അതൊരു കൺഫ്യൂഷനുള്ള മേഖലയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില രാജ്യങ്ങളിൽ ചെന്നപ്പോൾ ആ രാജ്യങ്ങളിൽ ചില ആശയങ്ങൾ കേട്ടു അവർ പറയുകയാണ് ഒരു നരകം എന്ന് പറഞ്ഞ സാധനം ഇല്ല ഞാൻ അട്ടപ്പാടിയിലൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് യൂറോപ്പ് പോലുള്ള രാജ്യ പ്രദേശങ്ങളിൽ ഫ്രീ ഫ്രീഹിസലോട്ട് അപ്പോൾ എനിക്ക് വലിയ വിഷമായി ഇനി യൂറോപ്പിൽ നരകമില്ലെങ്കിൽ നമ്മൾ അട്ടപ്പാടി പിന്നെ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യം കാര്യമുണ്ട ഞാൻ പറഞ്ഞ കർത്താവെ ഇതിന് രണ്ടിലൊന്നും ഒരു കൺഫ്യൂഷൻ തീർത്ത് തരണം ഇത് വലിയ ബുദ്ധിമുട്ടാണ് ചിലർക്ക് നരകമില്ല ചിലർക്ക് നരകമുണ്ട് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തോട് ദൈവമേ ഇതിനെക്കുറിച്ച് അങ്ങ് രണ്ടിലെന്നൊരു തീർച്ചയായും തീരുമാനം തരണം സഭ തിരുസഭയ്ക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു തീർച്ചയുണ്ടോ അപ്പം അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ തിരുസഭാ സംബന്ധമായ പ്രബോധനങ്ങളിൽ ഒരു സംശയം എനിക്കോ നിങ്ങൾക്കോ വന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുസഭാ സംബന്ധമായ സംശയങ്ങളിൽ ഏതെങ്കിലും ഒരു അച്ഛൻ പറയുന്നതോ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല സഭയുടെ ഔദ്യോഗിക സ്വരം സഭയുടെ ഔദ്യോഗിക സ്വരം സഭയിലെ മെത്രാൻ സംഘത്തിൻ്റെ സ്വരമാണ് എന്ന് പറഞ്ഞാൽ സഭയ്ക്കൊരു മജിസ്റ്റേരിയുണ്ട് സഭയ്ക്കൊരു പ്രബോധന അധികാരമുണ്ട് സഭയുടെ പ്രബോധന അധികാരത്തിൻ്റെ സ്വരമാണ് സഭയുടെ സ്വരം ഒരച്ഛനും ഞാൻ പലതും പറഞ്ഞു നിന്നിരിക്കും അതല്ല സഭയുടെ ഒഫീഷ്യൽ സ്വരം അതല്ല സഭയുടെ ഒഫീഷ്യൽ സ്വരം എന്ന് പറഞ്ഞാൽ സഭയുടെ ഒഫീഷ്യൽ ടീച്ചിങ്സ് ഉണ്ട് സഭയുടെ മജിസ്റ്റേരിയുണ്ട് ആ മജിസ്റ്റേരിയത്തിൻ്റെ സ്വരമാണ് സഭയുടെ ഔദ്യോഗിക സ്വരം ഒരു തിയോളജീന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ എന്തെങ്കിലും എഴുതി അത് വായിച്ചു തിരിച്ച് അതാണ് എന്ന് വിചാരിച്ച് നമ്മൾ നടക്കരുത് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും പല കോഴ്സിലും കൂടിയിട്ട് പല ആശയത്തിലിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അന്ന് സഭയുടെ ഒഫീഷ്യൽ ടീച്ചിങ് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇതാ ഈ ഒരു പുസ്തകം എൻ്റെ സഹായത്തിനെത്തി ഈ പുസ്തകത്തിൻ്റെ പേരാണ് കാറ്റിഗിസം ഓഫ് ദി കാത്തോലിക് ചർച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ദൈവ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് ഇതിൽ സഭ ദൈവ മക്കൾക്ക് നൽകുന്നത് അപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലും ഓസ്ട്രേലിയയിലും കാനഡയിലും അമേരിക്കയിലും ഇന്ത്യയിലും അട്ടപ്പാടിയിലും എല്ലാ സ്ഥലത്തും ഒരുപോലെ ബാധകമായിരിക്കും ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമിനാർക്കാർക്കും സിസ്റ്റേഴ്സിനും വൈദികർക്കും സകല സഭാ മക്കൾക്കും ഒരുപോലെ ഇത് ബാധകമാണ് പ്രീസലോഡ് ഇവർക്ക് പറഞ്ഞു ഹല്ലേ ലുയ്യ ഹല്ലെ ലുയ ഇതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അട്ടപ്പാടി പഠിപ്പിച്ചാൽ മതി എന്ന് പറയാൻ ആർക്കും അനുവാദമില്ല കാരണം ഇത് എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രായത്തിൽ എല്ലാ ജീവിതാന്തത്തിൽ ഒരുപോലെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് സഭ ദൈവമക്കൾക്ക് നൽകിയിട്ടുള്ളത് ഇതിൽ നരകത്തെക്കുറിച്ച് എന്താണ് പറയണമെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കി അതിലായിരത്തി മുപ്പത്തിനാലാം കണ്ണിക വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗഹനയെ പറ്റി യേശു കൂടെ കൂടെ പഠിപ്പിക്കുന്നുണ്ട് തുടർന്ന് സഭ പഠിപ്പിക്കുകയാണ് ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണത് ആത്മാവും ശരീരവും എന്നേക്കുമായി കൈവിട്ടു പോകുന്ന സ്ഥലമാണത് മാതാപിതാക്കന്മാർക്ക് മക്കൾ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന സ്ഥലമാണത് ജീവിത പങ്കാളിക്ക് ജീവിത പങ്കാളി എന്നേക്കുമായി നഷ്ടപ്പെടുന്ന സ്ഥലമാണത് മക്കൾക്ക് മാതാപിതാക്കൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലമാണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ ഗൗരവത്തെ ചിന്തിക്കണം ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെട്ട സഭ ഉത്ബോധിപ്പിക്കുകയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് പതിനായിരക്കണക്കിന് അവസരങ്ങൾ ദൈവത്തെക്കുറിച്ച് കേൾക്കാനും വചനം മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ചിന്തിക്കാനും അനുദപിക്കാനും കുമ്പസാരിക്കാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ കർത്താവ് പതിനായിരക്കണക്കിന് അവസരങ്ങൾ നമുക്ക് നൽകും അപ്പോഴൊക്കെ അതിനെ ഇങ്ങനെ ഇങ്ങോട്ട് തട്ടി തെറിപ്പിച്ച് കളയുക ചില അട്ടപ്പാടി പശുക്കളുടെ സ്വഭാവം എന്താ ചില അട്ടപ്പാടി പശുക്കൾ അതിങ്ങനെ ബഹളി പിടിച്ച് നടന്ന് അവിടെ എൻ്റെ അതിനുശേഷം കടിക്കും ഇവിടെ അതിന് ശേഷം കടിക്കും അങ്ങോട്ടൊന്ന് ചാടും ഇങ്ങോട്ടൊന്ന് ചാടും ഇങ്ങനെ ബഹുണ്ട് നടക്കുന്ന പശു ഇവിടെ അവിടെയും പോയി ഇവിടെ അല്പം അല്പം അവിടെ മറിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞാൽ വചനം നമ്മൾ സൂക്ഷിക്കണം ഒരു സ്ഥലത്ത് ഓരോ കാര്യങ്ങളെ കുറിച്ച് അവതാരപൂർവം ചിന്തിച്ച് ഗ്രഹിക്കണം പള്ളിയിൽ പോയാൽ പള്ളിയിരുന്ന് ചിന്തിക്കണം പ്രാർത്ഥിക്കണം മനസ്സ് ദൈവത്തിൽ അർപ്പിക്കണം കുർബാനയ്ക്ക് പോയാൽ കുർബാനയ്ക്ക് മനസ്സർപ്പിക്കണം വചനം കേൾക്കുമ്പോൾ മനസ്സ് വചനത്തിലേക്ക് അർപ്പിക്കണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എനിക്ക് നരകത്തിൽ പോകണം നരകത്തിൽ പോകണം എനിക്ക് സ്വർഗം വേണമെങ്കിൽ നരകം മതി അങ്ങനെ ചിന്തിച്ചു പോകുമോ എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ഒരു പ്രശ്നം ആ പ്രശ്നത്തിൽ എന്നെ മധ്യസ്ഥനായിട്ട് അയച്ചു ഒരു രണ്ടുപേരെന്നുള്ള വഴക്കാണ് കൊടിയ വഴക്കാണ് ആ വഴക്കിൽ മധ്യസ്ഥനായ ഞാൻ ചെന്ന് ഞാൻ ചെന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി എന്നെ അയച്ചതാണ് ഞാൻ ചെന്ന് ആദ്യം ഒരാളോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അച്ഛൻ എന്ത് പറഞ്ഞാലും ചെയ്യാം അച്ഛൻ്റെ കാര്യം അറിയാലോ എന്ത് പറഞ്ഞാലും ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹം അതൊരു പുരുഷനായിരുന്നു അദ്ദേഹം അദ്ദേഹം സ്വമനസ് സംബന്ധിച്ചു ഞാൻ പിന്നെ അടുത്ത ആളുടെ അത് സ്ത്രീയാണ് അടുത്തയാൾ അടുത്തയാളുടെ ആളുടെ അടുത്ത് എന്ന് പറഞ്ഞു സഹോദരി നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി ഒന്നും വ്യത്യാസപ്പെടണ്ടേ മനസ്സൊക്കെ എന്നെ കടുപ്പമാക്കി വെച്ചാൽ മതിയോ ക്ഷമിക്കണ്ടേ ഇതങ്ങട്ട് പറഞ്ഞപ്പോൾ സഹോദരി ഇങ്ങോട്ട് പൊട്ടിത്തെറച്ച് സഹോദരി പറഞ്ഞ അച്ഛൻ ക്ഷമിക്കും ക്ഷമിക്കും എന്ന് പറഞ്ഞു ഇങ്ങോട്ട് പടിവാതിരി കയറി ഈ പടി കയറി ഒക്കെ വരണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച സഹോദരി അങ്ങനെ പറയരുത് കർത്താവ യേശു ഇത് കേൾക്കും ദൈവദോഷം ഉണ്ട് ചിന്തിക്കരുത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും സൂക്ഷിക്കണം അതുകൊണ്ട് സഹോദരി നമ്മൾ എന്തായാലും മനുഷ്യന്മാരല്ലേ അച്ഛരാൾക്ക് പ്രശ്നം ഉണ്ടാവും ക്ഷമിക്ക് അതങ്ങട്ട് ക്ഷമിച്ചിട്ട് സ്നേഹത്തിൽ പോവാം ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ സഹോദരി പറയണേ ഇയാളോട് ക്ഷമിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ നരകത്തി പോകും എന്ന് പറഞ്ഞു എന്തു ചെയ്താലും ആ സഹോദരി ക്ഷമിക്കുകയല്ല ഈ പുരുഷന്മാർക്ക് എത്ര പാവപ്പെട്ട പുരുഷന്മാർ അവര് കർമുറ കർമുറ എന്നൊക്കെ പറഞ്ഞാല് ശരി ഹൃദയമുണ്ട് പറഞ്ഞാൽ കേക്കു ചില സഹോദരിമാർ ഹൃദയം കഠിപ്പിച്ചു കളഞ്ഞാൽ പിന്നെയുണ്ട് നിസാര സംഗതിയല്ല ഞാൻ സഹോദരി പറഞ്ഞ എൻ്റെ സഹോദരി ഇങ്ങനെ കടുപ്പമായി ഇരിക്കരുത് ക്ഷമിക്കണം അപ്പൊ ആ സഹോദരി എന്നോട് പറഞ്ഞിട്ട് ഒരു കത്തോലിക്കാ പുരോഹിതരെന്ന നിലയിൽ അച്ഛന് ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറയാനല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ എത്ര പറഞ്ഞിട്ടും ആ സഹോദരി ക്ഷമിക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ ഇത് ക്ഷമിച്ചിട്ടുണ്ടോന്നറിയില്ല എന്തായാലും ആ സഹോദരി മരിച്ചുപോയി അത് ഇതുകൊണ്ടല്ല കുറച്ച് കാലം ഞാൻ മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി ക്ഷമിച്ചിട്ട് മരിച്ചോ ക്ഷമിക്കാതെ മരിച്ചോ എന്ന് എനിക്ക് പ്രീസ് ഫ്രീസലോഡ് അപ്പം അന്ന് ഞാൻ ഞാൻ പറഞ്ഞു ഇത് പാപമാണ് ഇത് വെറുപ്പാണ് ഇത് പ്രതികാര ദാഹമാണ് ഇത് വൈരാഗ്യമാണ് ഇത് പിശാചിൻ്റെ സ്വഭാവമാണ് ഇത് സ്വർഗത്തിൻ്റെ വാതിലടയ്ക്കും ഇപ്പോൾ സഹോദരി മരിച്ചാൽ നരകത്തിൽ കിടക്കും ഞാൻ മരിച്ചു നരകത്തിൽ പോവാണെങ്കിൽ ഞാൻ നരകത്തിൽ പോക്കോട്ടെ എന്ന് പറഞ്ഞു ഡെലിബറേറ്റായിട്ട് നരകം അല്ലെങ്കിൽ പാപം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട് ഈ അടുത്ത കാലത്ത് അട്ടപ്പാടിയിൽ മരണാസനായി കിടക്കുന്ന പത്ത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ അട്ടപ്പാടി വന്നിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ഈ ജീവിതകാലത്ത് ഇത്രയും കാലത്ത് അവിടെ വന്ന് എല്ലാ വൈദികര ചേട്ടനോട് പറഞ്ഞ് ചേട്ടാ പള്ളി വരണം കുർബാനയ്ക്ക് വരണം കുമ്പസാരിക്കണം ഈസ്റ്റർ പ്രസവകാലമാണ് വലിയ ആഴ്ചയാണ് ചേട്ടൻ ഒരിക്കലും കൂട്ടാക്കിയിട്ടില്ല ഇപ്പം മരിക്കാൻ കിടക്കുകയാണ് ആ മരണത്തിൻ്റെ വക്കത്തെത്തിയപ്പോൾ പ്രിയപ്പെട്ട അന്ന് വരെ ചേട്ടൻ പള്ളിയിൽ പോയിട്ടില്ല അങ്ങനെ ആ ചേട്ടനോട് മരിക്കണ പക്കത്തെത്തിയപ്പോൾ അവിടെ കാണാൻ വേണ്ടി നമ്മുടെ ഇടവക്കാർ പലരും ചെന്ന് അങ്ങനെ ചെന്നപ്പോൾ ഈ ചേട്ട കൊടിയ വേദനയാണ് വേദന കൊണ്ടിരിക്കാനും നിൽക്കാനും പറഞ്ഞാൽ അയ്യോ 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 എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കടന്ന് വേദനിച്ച് പൊളയുകയാണ് ആ വേദനിച്ച് പൊളയേണ്ട സമയത്ത് നമ്മുടെ ഇടവക്കാരൻ്റെ ഒരു ചേട്ടൻ ആ ചേട്ടനോട് പറഞ്ഞ ചേട്ടാ അയ്യോ അയ്യോ എന്ന് വിളിക്കാതെ യേശുവേ യേശുവേ എന്ന് വിളിക്കുകയാണെങ്കിൽ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞു ഉടനെ ആ ചേട്ടനെ പറയണം നീ പോയിന്ന് പണി നോക്കണം എന്ന് പറഞ്ഞൊരു രണ്ട് പിന്നെ പറഞ്ഞ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല എന്നിട്ട് വീണ്ടും അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുക അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മരിക്കുകയും ചെയ്തു മരിക്കുന്ന സെക്കൻഡ് വരെ യേശുവിനെ വിളിക്കാനോ ഹൃദയെ എളിമപ്പെടുത്താനോ അകൃത്യങ്ങളെ കുറിച്ച് അനുദിക്കാനോ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല ഡെലിവറേറ്റ് ആയിട്ട് പാപം ഇത് പാപമാണെന്നറിഞ്ഞ് എൻ്റെ ആത്മാവ് നിത്യനാശത്തിലേക്ക് നാശത്തിലേക്ക് പോവുകയാണെന്ന് അങ്ങനെ അങ്ങനെ ചെന്ന് നിവദിക്കുക ഈ ദിവസങ്ങളിൽ നിങ്ങൾ വചനം കേട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടു ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്ത വഴികളെക്കുറിച്ച് ദൈവം പരിശുദ്ധാത്മവനായിട്ട് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു പാപ വഴികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി തന്നു ഈ വഴി നാശമാണ് ഈ വഴി ദുരിതത്തിലേക്കാണ് ഇത് ദൈവം അംഗീകരിച്ചിട്ടില്ല ഇത് വചന വചനവിപരീതമായ വഴിയാണ് ഈ ചിന്ത ഈ രീതി ഈ ജീവിതരീതി ഈ ആർഭാടം ഈ ദൂർത്ത് ഈ മദ്യപാനം ഈ വെറിക്കുത്തുകൾ ഈ അസഭിഭാഷണം ഇങ്ങനെയുള്ള സകല കാര്യങ്ങളെയും പരിശുദ്ധാത്മാവും നിങ്ങളുടെ മുമ്പിൽ വ്യക്തമായും വ്യക്തം വ്യക്തമായി അവതരിപ്പിച്ചിട്ട് ഇത് ദൈവം അംഗീകരിച്ചു െന്നും ഇത്രിക വഴിയാണെന്നും ഈ വഴി പോയാൽ നരകത്തിൽ നിപതിക്കുമെന്നും പരിശുദ്ധാത്മാവ് വ്യക്തം വ്യക്തമായി സമൂഹത്തോടും എല്ലാ സഹോദരി സഹോദരമാരോടും സംസാരിച്ച് കൊച്ചുകുട്ടികൾക്ക് പരിശുദ്ധാത്മാവ അവർക്ക് മനസ്സിലാവുന്ന ഭാഷ സംസാരിച്ചിട്ടുണ്ട് യുവതി യുവാക്കന്മാരോട് പരിശുദ്ധാൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മർക്കടമുഷ്ടികളോടും ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഓരോ വിധത്തിലും നമ്മളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അതൊന്നും പറ്റില്ല പിന്നെ ആട്ടെ ഇപ്പോൾ ആകട്ടെ സമയമായിട്ടില്ല നാളെ ആട്ടെ എനിക്കിന്നൊരു കള്ളത്തരം ചെയ്യാനുണ്ട് അത് ചെയ്തതിന് ആകട്ടെ അടുത്ത മാസമാകട്ടെ അടുത്ത വാർഷിക ഇത് ആകട്ടെ അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നാൾ മരണം കള്ളനെ പോലെ വരും അങ്ങനെ പൊടുന്നതിനെ നാം മരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് പാപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം സഭ പഠിപ്പിക്കുകയാണ് മരിക്കുന്ന സെക്കൻഡിൽ തന്നെ നാം നിത്യ നരകത്തിലേക്ക് നിവധിക്കും ഇത് നമ്മൾ വായിക്കുന്നത് ആയിരത്തി മുപ്പത്തി അഞ്ചാമത്തെ ഗണികയിലാണ് ആയിരത്തി മുപ്പത്തി അഞ്ചാമത്തെ ഗണുകയിൽ വായിക്കുന്ന എങ്ങനെയാണ് നരകത്തിൻ്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു മാരക മാരകപാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് നിപതിക്കുന്നു ഇപ്പോൾ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരിക്കുന്നു ഈ സമയത്ത് മരിച്ചാൽ നിങ്ങൾ മരിക്കുമ്പോൾ മാരക പാപത്തിൻ്റെ അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ അടുത്ത ക്ഷണത്തിൽ നിങ്ങൾ നിങ്ങൾക്കിടക്കുന്ന നിത്യ നരകാഗ്നിയിൽ ഇപ്പോൾ അച്ഛൻ നിങ്ങളോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛൻ നിങ്ങളോട് വചനം പ്രസംഗിക്കുമ്പോൾ അച്ഛൻ ഇപ്പോൾ നിൽക്കുന്നത് അൾത്താരയിൽ ഈ ആൾക്കാർ എടുക്കുന്ന അച്ഛൻ ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ ആത്മരക്ഷയെക്കുറിച്ച് ഗവനിക്കാതെ അതൊന്നും സാരമില്ല ഇനിയും പ്രായമുണ്ടല്ലോ ഇനിയും കാലമുണ്ടല്ലോ എന്ന് പറഞ്ഞ് തന്നിഷ്ട നടന്നാൽ അനുദപിക്കാതിരുന്നാൽ കുമ്പസാരിക്കാതിരുന്നാൽ പ്രിയപ്പെട്ട സഹോദരം ചാവ് ദോഷത്തിൻ്റെ അവസ്ഥയിലാണ് എൻ്റെ ആത്മാവ് ഇരിക്കുന്നതെങ്കിൽ മാരകപാപത്തിൻ്റെ അവസ്ഥയിലാണ് എൻ്റെ ആത്മാവി ഇരിക്കണതെങ്കിൽ മാരകപാപാവസ്ഥ അനുദപിച്ചേറ്റി പറയുന്നതിന് മുമ്പ് മാരകപാപത്തോടു ഞാൻ നിപതിച്ചാൽ അടുത്ത ക്ഷണത്തിൽ ഞാൻ നിത്യ നരകാഗ്നിയിലാണ് നിപതിക്കുന്നത് എന്നാണ് തിരുസഭ നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് ഇപ്പോൾ താരയിൽ അടുത്ത ക്ഷണത്തിൽ നരകാഗ്നിയിൽ ദൈവത്തിന്റെ വചനം അടിസ്ഥാനപ്പെടുത്തിയ സഭ ആയിരത്തി മുപ്പത്തഞ്ചാം ഗണികൾ പഠിപ്പിക്കുകയാണ് പാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നിത്യ നരകാഗ്നിയിലേക്ക് നിപതിക്കുന്നു ഞാൻ ആദ്യം ചിന്തിച്ചെന്താണെന്നറിയോ പണ്ട് കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഗ്രേസ് പീരീഡ് ഉണ്ടാവുമായിരിക്കും ചെറിയൊരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ടല്ലോ അപ്പോൾ ഈ അന്ത്യവിധി എന്ന് പറഞ്ഞ സമയം ഉണ്ടാവും പൊതുവിധി അല്ലെങ്കിൽ അന്ത്യവിധി ആ അന്ത്യവിധി വരെ കുറച്ച് സമയം ഉണ്ടാവും ആ സമയത്ത് എങ്ങനെയെങ്കിലും ആരെങ്കിലും കണ്ട് റെക്കമെൻഡ് ചെയ്ത് അല്ലെങ്കിൽ പിതാവിൻ്റെ കാലി പിടിച്ച് കരഞ്ഞ് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നായിരുന്നു എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നത് എന്നാൽ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി തിരുസഭ ആർക്കും വിധം വ്യക്തമായി പഠിപ്പിക്കുകയാണ് മാരക പത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നിത്യ നരകാഗ്നിയിലേക്ക് നിപതിക്കുന്നു അവിടെ അവർ നിത്യാഗ്നിയായ നരകപീഡനങ്ങൾ അനുഭവിക്കുന്നു പ്രിയദേവ് പൈതലെ ഈ ഇരിക്കുന്ന ഈ കസരത്തിന് ഇരുന്ന് ചിന്തിച്ച് നോക്കിയേ ഇപ്പം നിന്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താ ഇപ്പം നിന്റെ ആത്മാ നിന്റെ ആത്മാവ് ഇപ്പോൾ മാരക പാപത്തിന്റെ അവസ്ഥയിലാണോ എന്താണ് മാരക പാപം മാരക പാപം എന്ന് പറയുന്നത് ഒരു കാര്യം ദൈവത്തിന് അറിഞ്ഞിട്ട് ഒരു കാര്യം ദൈവവചന ലംഘനമാണെന്ന് അറിഞ്ഞിട്ട് ഒരു കാര്യം തെറ്റാണെന്ന് തെറ്റാണെന്നറിഞ്ഞിട്ട് ഡെലിബറേറ്റായി ബോധപൂർവം ആ പാപത്തിന് വേണ്ടി തീരുമാനമെടുത്ത് ആ പാപം ചെയ്യുന്നതാണ് മാരകപാപം അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തീരുമാനമെടുത്ത് അവനവൻ ചെയ്യുന്ന കൃത്യമാണ് മാരകപാപം നിങ്ങൾ നടന്നു പോണ സമയത്ത് അറിയാതെ അടുത്ത ആളെ കാല ചവിട്ടി അതൊരു മാരകപാവം എന്നൊക്കെ അറിയാൻ പറ്റില്ല നമ്മൾ അറിയാതെ ചവിട്ടിപ്പോയതാണ് ഫ്രീ സലാഡ് എന്നാൽ നിങ്ങളിന്ന് തീരുമാനമെടുത്തു ഇനി ആളെ കൊല്ലണം അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനമെടുത്തു ഇന്ന് അതിർത്തി കല്ല് മാറ്റിയിടണം തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനവൻ്റെ അപ്പോഴത്തെ കാര്യം നടക്കാൻ വേണ്ടി നൊണ നൊണയാണെന്ന് അറിഞ്ഞുകൊണ്ട് നൊണ പറയുക അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അസത്യം ചെയ്യുക കള്ളത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ട് കള്ളത്തരം കാണിക്കുക വഞ്ചനയാണെന്ന് അറിഞ്ഞുകൊണ്ട് വഞ്ചന കാണിക്കുക പ്രിയപ്പെട്ട സഹോദരൻ ഒരു കാര്യം പാപമാണെന്ന് അറിഞ്ഞ് അത് ബോധപൂർവം ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നീ മാരക പാപത്തിൻ്റെ അവസ്ഥയിലാണ് ഇരിക്കുന്നത് നീ വാറ്റുചാറായി ഉണ്ടാക്കി കൊടുക്കുന്നത് തിന്മയാണെന്ന് അറിഞ്ഞിട്ട് നീ വീണ്ടും വാറ്റുചാറായി ഉണ്ടാക്കി മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുമ്പോൾ നിന്റെ ആത്മാവ് മാരകപാപത്തിലാണ് ഇരിക്കുന്നത് ഈ കഞ്ചാവ് വിൽക്കുന്നതും ഹാൻസ് വിൽക്കുന്നതും പാൻപരാഗ് വിൽക്കുന്നതും പാപമാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും നിന്റെ പെട്ടിക്കടയിൽ വെച്ചിട്ട് നിന്റെ ഷോപ്പിൽ വെച്ചിട്ട് നീ ലഹരി വസ്തുക്കൾ കൊടുത്ത് അനേകം കുട്ടികളുടെ ആത്മാക്കളെ നശിപ്പിക്കുമ്പോൾ നീ നിസാര സാര ലാഭത്തിന് വേണ്ടി മാരക പാപത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ാണ് എന്ന് നീ തിരിച്ചറിയണം പുസ്തകത്തിൽ അധ്യായത്തിലെ ഇരുപത്തിരണ്ടാം തിരുലകത്തിൽ വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റിപ്പറ്റിയെന്ന് മാത്രമല്ല സംഘർഷത്തിൽ ജീവിക്കുന്നവർ വലിയ തിന്മകളെ സമാധാനം എന്ന് വിളിക്കുന്നു പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി നീ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ നീ ഒരു പ്രധാന സ്ഥാനത്തെ ഒരു ഓഫീസർ ഓഫീസറോ ആയിരിക്കാം നീ മനഃപൂർവ്വം നിന്റെ ഓഫീസിലുള്ളവരെ പീഡിപ്പിക്കുക നീ മനഃപൂർവ്വം നീ ഇല്ലാ വനങ്ങൾ പറഞ്ഞു വരുത്തുക നീ മനഃപൂർവ്വം മേലധികാരികളെ നിഷേധിക്കുക നീ മനഃപൂർവ്വം നിന്റെ ഓഫീസിൽ സമാധാനക്കാട് ഉണ്ടാക്കുക നീ ധാർഷ്ട്യം കാണിക്കുക നീ ഏകാധിപത്യ സ്വഭാവം കാണിക്കുക നീ മറ്റുള്ളവരെ കണ്ണുനീരും മനഃപൂർവ്വം അകാരണമായി അവരെ ദ്രോഹിക്കുക അവരെ വേദനിപ്പിക്കുക അത് ഏത് ജാതിപ്പെട്ട വ്യക്തിയാവട്ടെ നീ വേദനിപ്പിക്കാൻ നിനക്ക് അധികാരമില്ല പ്രിയ ൈതല നീ മനുഷ്യനെതിരായി നീ സ്നേഹത്തിന്റെ ഹൃദയം കൊട്ടിയടയ്ക്കുമ്പോൾ നിന്റെ ഹൃദയം ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് അകന്നു പോവുകയാണ് നീ അത് ഭീകര ഭീകരപ്രവർത്തനത്തിന് പോയാലും ഗുണ്ടാത്താലിന് പോയാലും നീ ആളുകളെ കൊട്ടേഷൻ എടുത്ത് കൊല്ലാൻ വേണ്ടി പോയാലും നീ മാരകഭാവത്തിലാണ് ഇരിക്കുന്നത് എന്ന് ദൈവ വൈതലെ നീ തിരിച്ചറിയണം നിനക്ക് കുറച്ച് പണവും നിനക്ക് ഒരു വണ്ടിയും നിനക്കൊരു വീടും മാത്രം മതി എന്നാണ് നീ ചിന്തിക്കുന്നത് നിന്റെ ആത്മാവിന്റെ കാര്യം എന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നമ്മുടെ വരുമാന മാർഗങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം ദൈവം അംഗീകരിച്ച വഴികളിലൂടെയുള്ള വരുമാനമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ദൈവവചനം അംഗീകരിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ തീരുമാനം എടുക്കണം എനിക്ക് ആ വരുമാനവും ആ വരുമാനം വഴിയുള്ള സുഖവും ആ വരുമാനം വഴിയുള്ള എനിക്ക് ഇനി വേണ്ട തീരുമാനം എടുക്കുന്ന സഹോദരങ്ങളെ മരിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ എനിക്കും നിങ്ങൾക്കും ഒരു ന്യായവിധിയുണ്ട് ഒരു ന്യായ വിചാരണയുണ്ട് ഇതെന്ത് ഇതെന്ത് കൊണ്ട് എന്ന് ചോദ്യം ഉണ്ടാവും ഇവിടെ നാട്ടുകാരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് വീട്ടുകാരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെ ഇടവ് പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെ ഗവൺമെന്റിനെ പറ്റിക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വന്നേക്കാം പോലീസിനെ കണ്ണു പറ്റിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വന്നേക്കാം പല വിധത്തിലും നിനക്ക് ഒരു കാര്യം നീ നടത്തണമെന്ന് വിചാരിച്ചാൽ നീ നടത്തും അത്രയും കഴിവുള്ളവനാണ് നീ എന്നാൽ ഒരു കാര്യം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് നീ ഈ കാര്യങ്ങളെല്ലാം നടത്തി നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇത് ദൈവ വചനപ്രകാരം ദൈവത്തിന് അംഗീകരിക്കുന്ന ദൈവം അംഗീകരിക്കുന്ന രീതിയിലാണോ നീ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ സ്ഥാപനം എങ്ങനെയാണ് എങ്ങനെയാണിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ കുടുംബം എങ്ങനെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ മക്കൾ എങ്ങനെയാണ് ഇവൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ ജീവിതം എങ്ങനെയാണ് എങ്ങനെയാണിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ന്യായ വിചാരണയ്ക്കായി നീ നിർത്തപ്പെടും അവിടെ ചെല്ലുന്ന സമയത്ത് അയ്യോ എനിക്കറിയാൻ പാടില്ലായിരുന്നു ഞാൻ മണ്ണാർക്കാട് മണ്ണാർക്കാട്ന്നാണ് വരണത് അവിടെ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാൻ കുടുംബം പുലർത്താൻ ഞാൻ അതും ഇതും ചെയ്ത് അങ്ങനെ കാലം പോക്കി ഇത് നരകത്തിലേക്ക് കൊണ്ടുവരുമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഒന്ന് അവിടെ പറയാൻ ഇടവരുത്തരുത് സഹോദരങ്ങളെ അങ്ങനെ അവിടെ പറഞ്ഞാൽ അത് വില പോവുകയുമില്ല ഞാനതിന്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ ഇരുപതാം തീരെ ലിഖിതം തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി ഓടിയെത്തും അപ്പോൾ അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്തു നോക്കി കുറ്റപ്പെടുത്തും നമ്മുടെ ഓരോ ദുഷ്കൃത്യങ്ങളും നമ്മുടെ മുഖത്ത് തുറച്ചു നോക്കി നമ്മളെ അക്യൂസ് ചെയ്യും കുറ്റപ്പെടുത്തും തോന്നിയാസി മാർക്കട മുഷ്ടി നീ ആ മണ്ണാർക്കാട് ജീവിച്ച് ജീവിച്ച് നാശഘോഷമാക്കിയിട്ട് നീങ്ങൾ വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ച് അത് പെടപെട അത് പ്രവർത്തനം ആരംഭിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവമായിരിക്കും നിങ്ങളെ കുറ്റവിചാരണ ചെയ്യണമെന്ന് വിചാരിക്കുക അതിനു മുമ്പ് ഒരു പ്രോസസ്സ് ഉണ്ട് അത്യുന്നത ദൈവത്തിന്റെ ന്യായപീഠങ്ങൾ നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള സകല പാപപ്രവൃത്തികളും അവിടെ പ്രത്യക്ഷപ്പെടും എന്നിട്ട് നമ്മളോട് ഫ്രണ്ട്ഷിപ്പിൽ പെരുമാറുമെന്ന് വിചാരിക്കരുത് അവ നമ്മുടെ മുഖത്ത് തുറച്ചു നോക്കി നമ്മളെ കുറ്റപ്പെടുത്തും അപ്പോൾ ചില ആളുകള് ഒരു പുതിയ നടപടിക്രമം എടുക്കും അവരെന്ത് പറയുന്നറിയോ അവര് പറയും അയ്യോ ഇതൊക്കെ ഞാൻ ചെയ്തോ ഇത്രയും പാപം ഞാൻ ചെയ്തോ ഈശ്വര ചില ആളുകൾ അത്ഭുതപ്പെടും ചെറുപ്പം തൊട്ട് കൂട്ടിക്കൂട്ടി വച്ചത് ഓർക്കണം ഇതെല്ലാം കൂടെ കൂടി കുന്നുകൂടി ഇങ്ങോട്ട് വരണ സമയത്ത് ഇത്രേ പാപം ഞാൻ ചെയ്തോ ഇത് ഞാൻ ചെയ്തതാണോ എന്ന് കൈ കഴുകി ഇങ്ങനെ നിൽക്കും പല സമയത്ത് നീ കൈ കഴുകി അവസാനം ഒരു കൈ കഴുകൽ നീ കഴുകും ആ സമയത്ത് സർവശക്തൻ പറയും ഡോണ്ട് വറി ഡോണ്ട് വറി ഇത് നീ ചെയ്താന്ന് എനിക്ക് സംശയമുണ്ടോ നമുക്ക് വെരിഫൈ ചെയ്യാന്ന് പറയും ഉടനെ അടുത്ത ഒരു സിസ്റ്റം വർക്കൗട്ട് ചെയ്യും അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നാലാം ആറാം വാക്യം ദൈവം ന്യായ വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വേഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളായി ഇറങ്ങി ഇറങ്ങി വരും ഇവിടെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് നാട്ടുകാർ അംഗീകരിച്ചിട്ടുണ്ട് വീട്ടുകാർ അംഗീകരിച്ചു മാതാപിതാക്കൾ അംഗീകരിച്ചു എന്ന് വിചാരിച്ച് ഒരു പാപം പുണ്യമായി മാറുകയില്ല ഒരുപക്ഷെ ഗവൺമെന്റ് പറഞ്ഞേക്കാം സ്വർഗ്ഗ പോകും കുഴപ്പമൊന്നുമില്ല ചെയ്തോ ഒരുപക്ഷെ ഗവൺമെന്റ് പറഞ്ഞേക്കാം വിദേശ മദ്യ ഷാപ്പിൽ നിന്ന് വാങ്ങി കുടിച്ചോ ഓരോ വിധത്തിലുള്ള ഓരോ പാപങ്ങൾക്ക് അനുവാദം കിട്ടിയേക്കാം ഒന്നുമില്ലെങ്കിൽ നീ നിന്റെ മാതാപിതാക്കന്മാരെ എങ്കിലും വശീകരിച്ച് അവരിൽ നിന്ന് പെർമിഷൻ എടുത്തേക്കാം അല്ലെങ്കിൽ നിന്റെ ദേശത്തുള്ള ആളുകളെ സ്വാധീനിച്ച് നിന്റെ നടപ്പിന് നീ സപ്പോർട്ട് നേടിയെടുത്തേക്കാം പ്രിയ പൈതലെ ഈ ലോകത്തിലുള്ള തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം അല്ല നൂറ് ശതമാനം ആളുകളും നിന്റെ നടപടിക്രമത്തെ അംഗീകരിച്ചാലും ശരി ദൈവവാചനം ലംഘിക്കുന്ന ഒരു നടപടിയാണ് നിന്റെ ജീവിത രീതിയിലെങ്കിൽ ദൈവം അത് അംഗീകരിക്കുന്നില്ല പാപം എന്നും എവിടെയും പാപം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേറൊരു ബാക്കി പറഞ്ഞാൽ ദർ ഇസ് എ ത്രോൺ ഓഫ് ജഡ്ജ്മെൻറ്റ് ഒരു ന്യായപീഠമുണ്ട് ഒരു ന്യായവിധിയുണ്ട് നാം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല പാപ പ്രവൃത്തികളും നാം ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള സകല വാക്കുകളും െതിരെയോ നമുക്ക് അനുകൂലമായോ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനം ജഡ്ജ്മെന്റ് ഒരു ന്യായപീഠമുണ്ട് ഒരു ന്യായവിധിയുണ്ട് അവിടെ സകല കാര്യങ്ങളും പ്രത്യക്ഷപ്പെടും സഭാ പ്രസംഗന്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനാലാം തിരിലിന്ന് വായിക്കുകയാണ് നല്ലതോ ചീത്തയോ ആയ ഏതു നിഗൂഢ പ്രവൃത്തിയും അത്യുന്നത ദൈവം ന്യായപീഠത്തിലേക്ക് കൊണ്ടുവരും ഇതെന്ത് ഇത് എന്തുകൊണ്ട് ചോദ്യം ഉണ്ടാവും അവിടെ എനിക്ക് വേണ്ടി അപ്പനോ എനിക്ക് വേണ്ടി അമ്മയ്ക്കോ എനിക്ക് വേണ്ടി വികാരിച്ഛനെ വന്ന് അവിടെ അവിടെ ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് വേണ്ടി ഞാൻ മാത്രം നിൽക്കുന്ന സ്ഥലം എൻ്റെ സകല പ്രവൃത്തികളുടെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സ്ഥലം പ്രിയുവാവേ പ്രിയവതി ഇന്ന് നിനക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കാം ഇന്ന് നീ കൂട്ടുകൂടി മേളമടിച്ച് ജോളിയായി നീ ആദും ചെയ്തു കൂട്ടും എന്നാൽ നീ മരിച്ച് ന്യായാസനങ്ങൾ നിൽക്കുമ്പോൾ നിന്റെ കൂട്ടുകാർക്ക് നിനക്ക് വേണ്ടി അവിടെ വരാൻ പറ്റുകയില്ല നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്ന ആർക്കും നിനക്ക് വേണ്ടി കടന്നു വരാൻ പറ്റാത്ത സ്ഥലമാണ് അത്യുന്നത ദൈവത്തിൻ്റെ ന്യായപീഠം അവിടെ ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ സകല പ്രവർത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവനവൻ അവനവൻ്റെ വേണ്ടി മാത്രം നിൽക്കും എനിക്ക് വേണ്ടി വേറെ ആർക്കും ഉത്തരം കൊടുക്കാൻ പറ്റുകയില്ല ഹാലേ ലുയ്യ എല്ലാ ദൈവമക്കളും മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയം കുടുംബത്തിന്റെയും സ്ഥാപനങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവും അധിപതിയുമായി യേശുവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുകയാണ് യേശുവിനെ ഏറ്റു പറഞ്ഞ് ആരാധിക്കുന്നിടത്ത് സാത്താൻ അല്ലറികൊണ്ട് ഓടി പറയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ യേശുവേ 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 കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് യേശുവിനെ ഉറക്കെ വിളിക്കുന്നു യേശുവേ യേശുവേ ദൈവമേ ി വിളിക്കുന്ന യേശുവേശുവേ ദൈവമേ യേശുവേയായവ കുട്ടികളെ മുതിർന്നവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു യേശുവേ ദൈവമേ